എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് സേവ് ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനു മുന്നേ ഈ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് ഇന്ന് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് സേവ് ആവുന്നത് നോക്കാം. ഫോണിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഫോട്ടോ എങ്ങനെയാണ് സേവ് ആവുന്നതെന്ന് അറിയുന്നതിന് മുന്നേ എങ്ങനെയാണ് കമ്പ്യൂട്ടർ കളർ കാണുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് നമുക്ക് ഒരു RGB കോഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലുണ്ട്. അതാണ് കമ്പ്യൂട്ടറിന് കറക്റ്റ് ആയിട്ടുള്ള കളർ വാല്യൂ നിശ്ചയിക്കുന്നത്. അതായത് 0 മുതൽ 255 വരെയാണ് ഈ RGB കോഡ് എന്ന് പറയുന്നത്. 255 കോഡ് എന്ന് പറയുന്നത് ലൈറ്ററും 0 പോകുമ്പോൾ ഡാർക്കുമാണ് ആവുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 255 വാല്യൂ ഉള്ള റെഡാണ് ഇരിക്കുന്നതെങ്കിൽ റെഡ് എന്ന കളറ് ഉയർന്നു നിൽക്കും. അതേസമയം റെഡും ഗ്രീനും ബ്ലൂവും എല്ലാം 255 കമ്പ്യൂട്ടർ അതിനെ വൈറ്റ് ആക്കി മാറ്റും. അതുപോലെ തന്നെ എല്ലാ വാല്യൂസും ഈവൻ റെഡും ബ്ലൂവും ഗ്രീനും 0 വരുന്നതെങ്കിൽ കമ്പ്യൂട്ടർ അത് ബ്ലാക്ക് ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഇങ്ങനെ പലതരത്തിലുള്ള വേരിയേഷൻസ് നമ്മൾ ആക്ച്വൽ ലൈഫിൽ കളർ മിക്സ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറും ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ് കളർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഡെസിമൽ കോഡ് അല്ലെങ്കിൽ RGB കോഡ് കിട്ടുന്നതെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു ഫോട്ടോ നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് പിക്സലുകൾ ഉപയോഗിച്ചാണെന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് പിക്സലുകൾ എന്ന് പറയുമ്പോൾ കോടാനുകോടി പിക്സലുകൾ ഉപയോഗിച്ചാണ് ഒരു ഫോട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പിക്സലുകൾ നമ്മളൊരു ഫോൺ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പിക്സലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പിക്സലെല്ലാം ഓരോ കളറുകളാണ്. ഈ കളറുകളെ നമ്മൾ ഡെസിമൽ കോഡിലോട്ട് അല്ലെങ്കിൽ RGB കോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സംഖ്യ കിട്ടും. ഈ സംഖ്യയെ ഓരോന്നായിട്ട് നമ്മൾ ഓരോ പിക്സലിലേക്ക് അസൈൻ ചെയ്യുന്നു. അതായത് ഈ ഒരു സംഖ്യയുടെ നമ്പര് അനുസരിച്ചിട്ട് നമ്മൾ ബൈനറിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. ബൈനറിയിലേക്ക് കൺവെർട്ട് ചെയ്തതിന് ശേഷം ഓരോ പിക്സലിനും 3 bytes വെച്ചിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഓരോ പിക്സലിനും ഓരോ കളർ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഡിഫൈൻ ചെയ്യുന്ന 3 bits ബൈനറിയെയും നമ്മൾ മെമ്മറിയിലേക്ക് അയക്കുന്നു. അങ്ങനെയാണ് ഫോട്ടോസ് നമ്മൾ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ സേവ് ചെയ്യുന്നത്. എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അഗൈൻ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.